മഞ്ജുഷി ചർച്ചയിൽ ഉടനീളം വളരെ ദയനീയമായിട്ട് ബിജെപി കാര്യാലയക്കാൾ മേൽ ബിജെപിയുടെ വക്താവായിട്ടാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട്. ബിജെപിക്ക് വേണ്ടി സംസാരിക്കുന്നവരെ നീ വെറുതെ ഒരേ നമ്പർ എടുക്കല്ലേ രാമേഷ്, പറയുന്ന ഒരു അതിരുമാണ്. നിങ്ങൾ കേരളത്തെ തകർക്കാൻ വേണ്ടി മാത്രം ഈ ചർച്ചയ്ക്ക് ആളുകളെ വിളിക്കുന്നതാണ്. നാടിനെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതുണ്ടോ? നിങ്ങളുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് ചരിത്രം 2021 ഉണ്ട്. അയാൾ എന്താ പറയുന്നേ? ആ എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. കേരളത്തിൽ എവിടാ ദൂർത്ത് നടത്തിയത്? നാളെയുടെ നിശ്ചയവുമായിട്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ക്യാമറയും കൊണ്ടുപോയി മഹത്തായ സംരംഭം എന്ന് വാക്കി പാടിയിട്ട് നിങ്ങൾ 6-7 ദിവസം പോലും നിങ്ങൾ ട്വിസ്റ്റ് ചെയ്തു. എന്തിനാ നിങ്ങൾ അത് കവർ ചെയ്തത്? നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടണം, നിങ്ങൾ പുറകോട്ട് പോകും. പുതിയതാ? ആ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? തെറിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? ആണല്ലേ, ഇതല്ലേ വസ്തുത? ഒരു വസ്തുതയുമില്ല. എന്റെ മഞ്ജുഷേ, പറഞ്ഞിട്ട് എന്താ കാര്യം? പറയാൻ സമയം പോലും കിട്ടുന്നില്ലല്ലോ. ഒരാൾ തന്നെ ഈ പറഞ്ഞോണ്ടിരിക്കല്ലേ. ഇടയ്ക്ക് സംസാരിക്കരുതേ മഞ്ജുഷേ. ഞാൻ ഒച്ച വയ്ക്കല്ലേ വട്ടുപിശാശ. മഞ്ജുഷേ, ഞാൻ എഴുന്നേറ്റ് പോകും കേട്ടോ, എനിക്ക് ക്ഷമ കേട്ടുന്നു. ചൂടാവരുത്, ഏത് നിമിഷവും ഭ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഓ, എനിക്ക് തന്നെ ഉറപ്പായില്ല ടീച്ചർ. എനിക്ക് വയ്യ. മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കണേന്ന് ഒരു അതിരുണ്ട്. ഞാൻ എന്നെ എന്നെ സംസ്കാരം മാറ്റിക്കല്ലേ. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കല്ലേ മോനെ. നിങ്ങൾ എപ്പോഴും ഭ്രാന്തന്മാരെ പോലെ സംസാരിച്ചോണ്ടിരിക്കുക നിങ്ങള്. സംസ്ഥാന സർക്കാർ പറയുന്നു സാമ്പത്തിക അതിക്രമം കാണിക്കുന്നുണ്ടെന്ന്, എതിരെയുള്ള വിമർശനം എന്ന് പറയുന്നത് ഈ ധൂർത്താണെന്ന്. ടീച്ചർ എന്തായാലും ധൂർത്തിന്റെ കൂടെയാണല്ലോ. തീർച്ചയായിട്ടും ധൂർത്തിന്റെ കൂടെയും കഴിവ് കേടിന്റെ കൂടെയും. ഇവള് നമ്മളെ കൊച്ചാക്കണതാ, ഇവളുടെ മുമ്പിൽ അങ്ങനെ കൊച്ചാവരുത്. കേരളത്തിന് നാളെയുടെ ഒരു നിശ്ചയവുമായിട്ട് ഓൾമോസ്റ്റ് ഏതാണ്ട് 99% ആൾക്കാരും രാഷ്ട്രീയത്തിനും മറ്റെല്ലാത്തിനും അതീതമായിട്ട് കൈയടിച്ച് പിന്തുണച്ച ജനം ഒഴുകിയെത്തിയ കേരളീയൻ ധൂർത്താണെന്ന് പറഞ്ഞ നിങ്ങളാണ് കേരളത്തിന്റെ ഒന്നാമത്തെ ശത്രുക്കൾ. ഇതൊക്കെ വിശ്വസിക്കാൻ കാതിന് പൂ വെച്ച് കളിക്കവളെ നാളെ വരും. കേരളത്തിന് ലോകത്തിന് മുമ്പിൽ മാർക്കറ്റ് ചെയ്ത, കേരളത്തിന് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച നാളെയുള്ള പ്രതീക്ഷകള് കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ഒഴുകിയെത്താൻ വേണ്ടിട്ട് കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആക്ഷേപം. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. കേരളത്തോട് ജനസംഖ്യയുടെ പെർസെന്റേജ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ പോവാണ്. എനിക്ക് എനിക്ക് ഇത് ഇതുപോലെ എന്ത് പറയുന്ന എനിക്കറിയില്ല. സോറി, മുതലും പലിശ ചേർത്ത് കിട്ടി. ഒരു വിവരമില്ല പറയണത് മുഴുവൻ തെറ്റാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോട്ടിൽ പോട്ടെ.